നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സും എ ടി കെ മോഹൻ ബഗാനും തമ്മിൽ ഏറ്റുമുട്ടാനിരിക്കുകയാണ്. കടുത്തൊരു പോരാട്ടം എല്ലാവരും പ്രതീക്ഷിക്കുന്ന മത്സരമാണ്. ഈ മത്സരത്തിന് കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത് 3 പോയിന്റുകൾ സ്വന്തമാക്കുക, വിജയിച്ച് 3 പോയിന്റുകൾ സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് എന്ന് എ ടി കെ മോഹൻ ബഗാന്റെ പരിശീലകൻ യുവാൻ ഫെറാൻഡോ പറയുന്നു. പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇപ്പോൾ സ്പോർട്സ് കീഡർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ആദ്യ മത്സരത്തിൽ അവർ പരാജയപ്പെട്ടതാണ്, ചെന്നൈ എഫ് സിയോട് പരാജയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരം വിജയിക്കുക എന്നുള്ളത് എ ടി കെ എം ബിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യം ാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അദ്ദേഹം പറയുന്നു മികച്ചൊരു മത്സരമാണ് പ്രതീക്ഷിക്കുന്നത്. ഓഫ്കോഴ്സ് ഇത് വളരെ പ്രധാനപ്പെട്ട മത്സരമാണ്, ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് 3 പോയിന്റുകൾ ലഭിക്കാനാണ്. കേരള ബ്ലാസ്റ്റേഴ്സും അങ്ങനെ തന്നെ ആയിരിക്കും ഇറങ്ങുക. ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതൊരു അമേസിംഗ് മാച്ച് ആയിരിക്കുമെന്ന്. പിന്നെ ചെന്നൈയിനെതിരെയുള്ള പരാജയം, ഇത് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് 20 മത്സരങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ലീഗാണ്. ഇനിയുള്ള 19 മത്സരങ്ങളും വളരെ ക്രൂഷ്യലാണ്. എല്ലാ മത്സരങ്ങളും വളരെ ക്രൂഷ്യലാണ്. എല്ലാ മത്സരങ്ങളിൽ നിന്നും നമുക്ക് 3 പോയിന്റുകളാണ് നേടാനുള്ളത്. ഞങ്ങൾ ഇവിടെ പ്രിപ്പയർഡ് ആയിട്ട് തന്നെയാണ്, ഞങ്ങളുടെ പ്ലാനുകൾ മികച്ച രൂപത്തിൽ വർക്ക് ചെയ്ത് 3 പോയിന്റുകൾ നേടുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് കൊച്ചിയിലേക്ക് വന്നിരിക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ പാസ്റ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻ്റ്, കഴിഞ്ഞ പോയ കാര്യങ്ങൾ അത്ര പ്രധാനപ്പെട്ടതല്ല, കഴിഞ്ഞ തോൽവി അത്ര ഇനി ബോധടാവേണ്ട കാര്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രസൻറ്റിലെ കാര്യമാണ്. പുതിയൊരു ചാലഞ്ച് ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നു, ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി ഇതാ മുന്നിലേക്ക് വരുന്നു എന്നാണ് ഇവാൻ ഫെറാൻഡോ പറയുന്നത്. ചെന്നൈ എഫ് സിക്കെതിരെയുള്ള പരാജയം അത് കഴിഞ്ഞുപോയ കാര്യമാണ്, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക, പുതിയ മത്സരം, പുതിയ ഓപ്പർച്യൂണിറ്റി, 3 പോയിന്റുകൾ, അത് തന്നെയാണ് ലക്ഷ്യമെന്ന് ഫെറാൻഡോ പറയുമ്പോൾ കൊച്ചിയിലെ പുൽനാമ്പുകൾക്ക് തീപിടിക്കുമെന്ന കാര്യം ഉറപ്പാണ്. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.